ഞാൻ സഹദ്. സൊലേസ് ട്രിവാൻഡ്രം ചാപ്റ്ററിൻ്റെ കൺവീൻ ചെയ്യുന്നത് ഞാനാണ്. തിരുവനന്തപുരത്തിന് സൊലേസിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ പ്രദേശങ്ങളിൽ നിന്നും നമ്മുടെ തമിഴ്നാടിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ക്യാൻസറും അതുപോലെ ലൈഫ് ത്രെട്ടനിങ് ഡിസീസസുമായിട്ടുള്ള കുഞ്ഞുങ്ങളും അവരുടെ അമ്മമാരും തിരുവനന്തപുരത്ത് ആർ സി സിയും ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും മെഡിക്കൽ കോളേജ് ആൻഡ് എസ് ഐ ടി ഇത്രയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഈ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് യാതൊരു പരിചയമില്ലാതെ കുഞ്ഞിൻ്റെ മാരകമായ ഒരു രോഗവും പേറിക്കൊണ്ട് കിട്ടുന്ന റെഫറൻസും കൊണ്ട് ഓടി വരുന്നവർക്ക് ഒരു റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അപരിചിതമായ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുകയാണ്. ആ അപരിചിതത്തിലാണ് സൊലേസിൻ്റെ പ്രാധാന്യം ഞങ്ങൾ കാണിക്കുന്നത്. ആദ്യമായി ഞങ്ങൾ ഈ പേഷ്യൻസിനെ കാണുമ്പം ഞാനും ഞങ്ങളോടൊപ്പം അതേപോലെ ഒരേപോലെ ചിന്തിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യസ്നേഹികൾ വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സൊലേസ്. ഇവിടെ സംഭവിക്കുന്നത് ഒരു കുഞ്ഞിനെയും കൊണ്ട് മാതാപിതാക്കൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആദ്യം ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യങ്ങളും മറ്റു കാര്യങ്ങളുമായി പോകുകയും ഈ വരുന്നവരിൽ ഏകദേശം ഈ രോഗം ബാധിച്ച് ആർ സി സിയെയും ശ്രീ ചിത്തിര തിരുനാളിനെയും ഒക്കെ സമീപിച്ചു വരുന്നത് നമ്മുടെ സമൂഹത്തിലെ ഏകദേശം ഒരുതരം ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അധികം പേറുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിനെ സംബന്ധിച്ചോളം ഡെയിലി വേജസ് അന്നന്ന് കിട്ടുന്ന ജോലി ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരാൾ മാത്രം ബ്രെഡ് വിന്നറായിട്ടുള്ള ജോലി ചെയ്ത് പോകുന്ന കുടുംബത്തിലുള്ളവരായിരിക്കും. അവരുടെ അവസ്ഥ അവർ പൂർണ്ണമായും അവരുടെ ബ്ലൈൻഡായിട്ടുള്ള ഒന്നും കാണാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നത്. ഞങ്ങൾ സൊലേസ് അവരുടെ ആദ്യമായി ചെയ്യുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ജീവൻ നിലനിർത്തുന്ന ലൈഫ് സേവിങ് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. മെഡിക്കൽ ബിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതനുസരിച്ച് അതിന് തത്തുല്യമായ തുക ഞങ്ങൾ അവർക്ക് മെഡിസിൻ വാങ്ങുന്നതിന് എത്ര നാളുകളോളം ട്രീറ്റ്മെൻറ്റ് നീണ്ടുപോകുമോ ആ നാളുകളിലും ഞങ്ങൾ അവരോടൊപ്പം ഒരു കൂട്ടത്തോടു തന്നെ ഉണ്ടാകും. മെഡിസിൻ കഴിഞ്ഞാൽ അത്യാവശ്യം അവർക്ക് വേണ്ടത് ആഹാരമാണ്, താമസ സൗകര്യമാണ്, ഒരു സോഷ്യൽ സപ്പോർട്ടും ഫുഡ് സപ്ലൈയിങ് സപ്പോർട്ടും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു കുടുംബത്തിന് അമ്മയ്ക്കും കുഞ്ഞിനും കഴിഞ്ഞു പോകാൻ കഴിയുന്ന ഒരു കുടുംബത്തിന് അത്യാവശ്യമായ ആഹാരത്തിൻ്റെ ഒരു ഫുഡ് കിറ്റ് എല്ലാ മാസവും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സൊലേസിനെ ആശ്രയിച്ച് വരുന്ന ഒരു അണ്ടർ പ്രിവിലേജ് സൊസൈറ്റിയിലുള്ള മനുഷ്യരുടെ എണ്ണമാണ് ഈ പറയുന്നത്. 435 രജിസ്ട്രേഷൻ ഞങ്ങൾ ഇതുവരെ എടുത്തു കഴിഞ്ഞു. അതിൽ കുറച്ച് കുട്ടികൾ നമ്മളോട് വിട പറയുകയും ബാക്കിയുള്ളവരെല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് അവർ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നു. അവർക്ക് ചുറ്റുപാടുകളിൽ ആരുമില്ല, ബന്ധുക്കളില്ല, കൂട്ടുകാരില്ല, വാഹനമില്ല, ജോലിയില്ല, ആശ്രയിക്കാൻ ആരുമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ വല്ലാത്തൊരവസ്ഥയാണത്. അത് നമ്മൾ ഞങ്ങളിത് ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദന അതിഭീകരമായ ഒരു വേദനയാണ്. അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് സൊലേസ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ ചെയ്തു പോകുന്നതിന് സൊലേസിനെ സഹായിക്കുന്നത് ധാരാളം സുമനസ്സുകളായ ഗ്ലോബലി വ്യാപിച്ചു കിടക്കുന്ന സൊലേസിൻ്റെ അംഗങ്ങളിൽ നിന്നാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സിംഹഭാഗവും ചെലവഴിക്കേണ്ടി വരുന്നതും തിരുവനന്തപുരത്താണ്. കാരണം ഇപ്പോൾ കോഴിക്കോടോ തൃശ്ശൂരോ എറണാകുളത്തോ ഉള്ളവരാണെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെ ആയിരിക്കും താമസിക്കുക, അല്ലെങ്കിൽ ബന്ധുക്കളും അയൽവക്കക്കാരും അന്നത്തിന് ചുറ്റുവട്ടത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാനുണ്ടാവും. ഇവിടെ എല്ലാം ശൂന്യമാണ്. ഞങ്ങളുടെ അവസ്ഥയിൽ വളരെ വേദനാജനകമായ അവസ്ഥയുണ്ട്. ചില കുട്ടികൾക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ അവസാനം ആയിക്കഴിയുമ്പോൾ അതിന് പ്രതീക്ഷയില്ല എന്ന് ഡോക്ടർമാർക്ക് വിശ്വാസം വന്നാൽ മാതാപിതാക്കളോട് വിശദമായി പറഞ്ഞു കൊടുക്കും, കുട്ടിയെ നിങ്ങളുടെ വീട്ടിൻ്റെ കംഫർട്ടിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ ചെലവഴിക്കൂ, കുഞ്ഞ് ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്തു കൊടുക്കുമെന്നാണ് പറയുന്ന ഏറ്റവും നല്ല സംഭാഷണം. നമ്മളെപ്പോലെ അല്ലെങ്കിൽ സൊലേസിനെ പോലെയോ മറ്റു സംഘടനകളൊക്കെ സഹായിക്കുന്ന എന്തെങ്കിലും കൊണ്ട് ജീവിച്ചു പോകുന്നവർക്ക് തിരിച്ചവരുടെ വീട്ടിലേക്ക് എത്തിപ്പെടാൻ പോലും കയ്യിലഞ്ച് പൈസ ഇല്ലായിരിക്കുന്ന അവസ്ഥയായിരിക്കും. 4-5 അധികം കേസുകൾ ഞങ്ങൾക്ക് വളരെ റീസെൻ്റായിട്ട് വന്നു. അവർക്കെല്ലാം ഞങ്ങൾ അവരുടെ വീട്ടിൻ്റെ കംഫർട്ടിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് എത്തിക്കപ്പെടുന്നതിന് ആംബുലൻസിൻ്റെയും AC സൗകര്യങ്ങളുള്ള ആംബുലൻസും കിടത്തിക്കൊണ്ട് പോകുന്നതിനും ഉള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടിയ വാഹന സൗകര്യവും ഏർപ്പെടുത്തുകയും അവരെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അത് അതിനേക്കാൾ അവിശ്വസനീയമാണ്. 1-2 ദിവസം കഴിയുമ്പോൾ ആ കുഞ്ഞ് നമ്മളോട് വിട പറഞ്ഞു എന്ന് ആ മാതാപിതാക്കളെ ഞങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ അറിയാൻ കഴിയുന്നതാണ്. ഇപ്പം അത്യാവശ്യം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീൽ ചെയറിൻ്റെ ആവശ്യമുള്ള കുട്ടികൾക്ക് ആ വീൽ ചെയർ അത് സപ്പോർട്ട് ചെയ്യുക, വീൽ ചെയർ പ്രൊവൈഡ് ചെയ്യുക, ആംബ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ലിംസ് സപ്പോർട്ട് ചെയ്യുക, അതിന് അതിൻ്റെ കമ്പനികളുമായിട്ട് സംസാരിച്ച് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്തു പോവുകയും ഇതിനോട് ഇടപഴകി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എൻഡ് ഓഫ് ദ ഡേ എന്നെ സംബന്ധിച്ചോളം വളരെ സന്തോഷകരമായ എന്തെങ്കിലും സേവനം ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ്. സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തു പോകുന്നതും. ഞങ്ങളുടെ ജോലിയുടെ ഇടയിൽ നിന്ന് കണ്ടെത്തുന്ന സ്ക്യൂസ് ഔട്ട് ചെയ്ത് കിട്ടുന്ന കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഞങ്ങൾ ചെലവഴിക്കുന്നുള്ളൂ. അതിന്
ഞങ്ങൾക്ക് സാമ്പത്തികമായോ സാമൂഹികമായോ ഇതുപോലെ ഐഡിയോളജി പരമായോ അല്ലെങ്കിൽ സമയം കൊണ്ടോ സഹായിക്കാൻ കഴിയുന്ന എല്ലാവരും ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.